അതെ സേറാനിതാ കരി നോക്ക്, എന്തിനിങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കണത്? അവിടെ കിടന്നു बहुत आदमी पूछा था क्या शाह भाई का वीज़ा क्या हो गया, अभी तैयार है नहीं है। अरे सैरानिതാ കരി നോക്ക്, എന്തിനിങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കണത്? പോവാ നമുക്ക് ഡോക്ടറെ അടുത്ത് പോവല്ലേ, പോവാ കയ്യേ. എല്ലാവരും നോക്ക് നോക്ക്, അതാ എന്തിനിങ്ങനെ മുള്ളണം എന്തിനാ? ഹലോ അസ്സലാമു അലൈക്കും, എല്ലാവർക്കും സുഖമല്ലേന്ന് നോക്കി. ആ എന്നുണ്ടോ ഇങ്ങനെ കരച്ചിൽ തന്നെയാണ് രണ്ടു ദിവസമായിട്ട്, എന്താണെന്നറിയില്ല. ഇപ്പോൾ ആ കിഡ്നീൻ്റെ റൈറ്റ് സൈഡിൽ ഒന്നിനിപ്പോൾ ഒരു നീരുണ്ടല്ലോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര കരച്ചിലാണ്. പിന്നെ ഇന്നലെയൊക്കെ രാത്രി 2:30-3 മണിയൊക്കെ കിടക്കുമ്പോൾ തന്നെ ഇങ്ങനെ കരി തന്നെ. ഇന്ന് നേരം വെളുത്തപ്പോൾ തന്നെ കരച്ചിലോട് കരച്ചിലാണ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താ ഷിഹാബ് ഖാൻ്റെ വിസനെ പറ്റി എന്താ അപ്ഡേറ്റും കാര്യമൊന്നുമില്ല. ബഹുത് ആദ്മി പൂച്ചാ താ ക്യാ ഷിഹാബ് ഭായി കാ വിസ ക്യാ ഹോ ഗയാ, അഭി തയ്യാർ ഹൈ നഹീ ഹൈ. इंशाल्लाह सब तो ठीक है, वीज़ा तो सब तो रेडी है, लेकिन सब लोग को मालूम है ना अभी पाकिस्तान में इमरान खान का गोली मारे है ना, इसलिए मुमकिन थोड़ा दिक्कत हो जाएगा, लेकिन ज़रूर जाएगा। पेपर तो सब तो रेडी है, अभी इंडिया के एक डेट के लिए इंतज़ार हूँ, और डेट मिलेगा तो दूसरे दिन में इंशाल्लाह शाह भाई वाघा बॉर्डर से निकलेगा, ज़रूर निकलेगा। फिर पाकिस्तान, ईरान, इराक़, कुवैत, സൗദി ഇൻഷാല്ലാ സബ് ലോക്ക് ദുആ കരണ ഹൈ ടീക്ക് ഹൈ. അപ്പോൾ ഷിഹാബ് ഖാൻ എന്ന് പറഞ്ഞാൽ വിസയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ റെഡി തന്നെയാണ്. പിന്നെ അതുമാത്രമല്ല എല്ലാവർക്കും അറിയണ കാര്യമാണ് ഇമ്രാൻഖാന് വെടിയേറ്റത്, ഈ ഒരു പ്രശ്നം ഇവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ഷിഹാബ് ഖാക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഇവിടുന്ന് നമുക്കൊരു ഒരു ഡേറ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇവിടെ കാത്തു നിൽക്കുന്നത്. ബാക്കി എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡിയാണ്. അതുപോലെ തന്നെ എല്ലാവരും ഷിഹാബ് ഖാക്ക് വേണ്ടി ദുആ ചെയ്യും വേണം. എല്ലാവരുടെ ദുആയുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഷിഹാബ് ഖാൻ റാഹത്തായിട്ട് ഇൻഷാല്ലാ പാകിസ്ഥാൻ ബോർഡർ കടക്കുന്നതായിരിക്കും. ഇൻഷാല്ലാ നമുക്കിപ്പം പാകിസ്ഥാനിൽ കിടക്കാൻ കുറച്ച് പ്രയാസമാണ്, വിസ ഒക്കെ റെഡി ആവണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. ഇൻഷാല്ലാ നമ്മൾ ഇറാനിലേക്ക് പോകാനുള്ള പ്ലാനുണ്ട്, അപ്പോൾ എല്ലാവരും ദുആ ചെയ്യണം. ഓക്കെ ഇൻഷാല്ലാ ഇന്നിപ്പോൾ ഇവനെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. ആ ഹോസ്പിറ്റലിൻ്റെ പേരെന്ന് CRC ചേവായൂരിലെ CRC എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പോൾ മോനെ കൊണ്ടുപോകുന്നത്. അവിടെ ഓട്ടിസത്തിനായിട്ടുള്ള കുട്ടികളെ ചികിത്സയുണ്ട്, ഫ്രീ ചികിത്സയാണ്. അതായത് തെറാപ്പിയാണ്, ഫിസിയോതെറാപ്പിയാണ്, സ്പീച്ച് തെറാപ്പി, അതായത് നടക്കാനുള്ളത്, അങ്ങനെ ഒരുപാട് തെറാപ്പിയും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. तो अभी बच्चे के लिए हॉस्पिटल लेके जा रहे हैं फिजियोथेरापी के लिए। इधर केरला में है, चेवायूर है, उधर तो सब तो फ्री है। स्पीच थेरापी और वॉकिंग करने के लिए बहुत आइटम है, ठीक है। उधर जाके बोलेगा क्या क्या है. അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മൾ കാണിച്ചു തരുന്നത് എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ, കുട്ടികൾക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നുള്ളത് പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ എന്തൊക്കെ ചെയ്ത് കൊടുക്കുമെന്ന് അറിയില്ല, കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം പോയിട്ട് ഇന്ന് ഒരു ഡേറ്റ് തന്നതാണ്, ഓക്കെ. പിന്നെ അതുമാത്രമല്ല ഇതിന് മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് വെള്ളപ്പൊക്കമൊക്കെ വന്ന് പിന്നെ കാണിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല, പോകാൻ കഴിഞ്ഞില്ല. അതിനുശേഷം പിന്നെ നിപ്പ വന്ന്, പിന്നെ കൊറോണ വന്ന്, അങ്ങനത്തെ ഒക്കെ ഓരോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ നീണ്ടു പോയതാണ്. പിന്നെ ഇതാ വീട്ടിൽ നിന്ന് ഇതാ നമ്മൾ ഇവിടെ മണ്ണിലിരിക്കുന്നത്, ഇതിന് ഫുള്ള് മണ്ണാണ്. ഈ ഒരു വലിയൊരു ബക്കറ്റിൽ വാനം നിർത്തി വെച്ചിട്ട് ഫുള്ള് ചുറ്റും പോയിടും, അരൻ്റെ മുകളിൽ വരെയായിട്ട് പോയിട്ടിട്ടാണ് നിർത്തിക്കൽ, കാലൊക്കെ സ്ട്രൈറ്റ് ആവാനും വേണ്ടിയിട്ട്. അതാ ഇനിയിപ്പോൾ അവിടെ പോയാലറിയാം എന്താ ഏതാന്നുള്ളത്, അവരെ എങ്ങനെയൊക്കെയാണ് നോക്കണം എന്നുള്ളത് നമുക്ക് കാണാം, ഓക്കെ. അപ്പോൾ ഈ കാണുന്നതാണ് CRC ഭിന്നശേഷിക്കാരുടെ നൈപുണ്യ വികസന പുനരധിവാസ ശാക്തീകരണ സമഗ്ര മേഖലാ കേന്ദ്രം, ഓക്കെ. ഇത് ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ളത്, അണ്ടർ ദി അഡ്മിനിസ്ട്രേഷൻ കൺട്രോൾ ഓഫ് എന്താണ് NIEP MD ചെന്നൈ അപ്പോൾ ഇവിടെയാണ് നമ്മൾ മോനെ കാണിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വന്ന് ബുക്ക് ചെയ്തതാണ്. കഴിഞ്ഞ 1-ാം തീയതിയാണ് വന്നത്. ബുക്ക് ചെയ്ത് 7-ാം തീയതിയാണ് നമുക്ക് കിട്ടിയത്. 7-ാം തീയതി 3:30-ക്ക് വരാനാണ് പറഞ്ഞത്. ഇപ്പോൾ സമയം ഏകദേശം 3:15 കഴിഞ്ഞ്. ഇവിടെ ഇപ്പോഴും ഉള്ളിൽ തിരക്കുണ്ട്. എന്നാലും ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് CRTC. ഇവിടെ ഒരുപാട് പേരുണ്ട്. പിന്നെ അതാ ഇവിടെ കയറുമ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും റോഷൻ, ഡോക്ടർ റോഷൻ ബിജിലി. ഇതൊക്കെ സെയിലിൽ വെച്ചതാട്ടോ സാധനങ്ങളൊക്കെ. കുട്ടികൾക്കൊക്കെ ഓരോന്ന് കളിക്കാൻ പറ്റിയത് ടെഡി ബിയർ, കൊട, കപ്പ്, പിന്നെ ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ കുട്ടികളുടെ ഫോട്ടോകൾ, ഇഷ്ടപ്പെട്ട ചിത്രം മുതലായ കപ്പ് പറ്റി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇത് റിസപ്ഷന്. ഇവിടെ അതാ ഒരാളിങ്ങനെ കിടക്കുന്നുണ്ട്. എന്തേ കുട്ടി എന്താണ് എടുക്കാൻ? എന്ത് നോക്കാനാ? എടുക്കാനാ? എന്താ ഇതിൽ നോക്ക്. ഇത് എവിടെ വന്നിക്കണമെന്നറിയാം? എവിടെ വന്നിക്കണമെന്നറിയാം? ഇവിടുന്ന് കരിയൊന്നും ചെയ്യരുത് കേട്ടോ. വണ്ടി നിന്നൊക്കെ ഭയങ്കര കരച്ചിൽ തന്നെയാണ്. ഇപ്പോഴൊന്ന് ഫ്രീ ആയിക്കാണ്. ഓക്കെ, നമുക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നീ കളിക്കണം തന്നെ. ഞാൻ ഇനി ഒന്നും കൊണ്ടുവരാം. രണ്ടാമത്തേക്ക് പണ്ടൊക്കെ ഇപ്പോൾ കൊണ്ടുവരും കേട്ടോ. കേട്ടിക്കണോ? എന്താണ് ഇങ്ങോട്ട് നോക്ക്, നേരെ നോക്ക്, നേരെ നോക്ക്. ഇപ്പോൾ അതവിടെ ഒരു ലേഡി വന്നിട്ട് ഒരു ഫോം തന്നിട്ടുണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. വൈഫൈയിൽ ഫോമൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ട്. ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. ഭിന്നശേഷി ശക്തി ശാക്തീകരണ വകുപ്പ്, ദിവ്യാജ്ഞാൻ, സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയ, ഭാരത സർക്കാർ. ഇതിൽ വിളിച്ചാൽ മലയാളത്തിനായി 4 മക്കൾ. ഇതെന്താണ് മാനസികാരോഗ്യ ഹെൽപ്പ് ലൈനാണ്. അത് ഹെൽപ്പ് ലൈൻ നമ്പറാണിത്. 1800 599 0019. ഇതിന് കണ്ടതാ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാട്ടത്. ആണ് ഈ ഭാഗത്താണ് ഫുള്ള് കുട്ടികൾക്കായിട്ടുള്ളത്. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമായിക്കണോ ചെയറ്? വേറെ ഇഷ്ടമായോ? എനിക്ക് ചെയർ ഇഷ്ടമായിക്കണം തോന്നുന്നു. അപ്പോൾ അതിലിങ്ങനെ വല്ല ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ തന്നെ എന്താവുമെന്ന് പറയാൻ പറ്റില്ല. എന്ത് കസന്ന് കളിക്കണേ? ആ എന്ത് മുത്ത ഇഷ്ടമായ കസാര? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലേനോ? അയ്യേ എല്ലാവരും നോക്കണം. എന്താ ഇപ്പം നല്ലപോലെ കളിച്ചല്ലേനോ? ഇതാണ് ഇങ്ങനെ കുറച്ചേരം കളിക്കും. പിന്നെ അതാണ് കഥ. കണ്ടില്ലേ? നുള്ളു നോക്ക്. ഈ കൈ ഇങ്ങനെ മടിക്കിയിട്ട് നഖല്ലെങ്കിലും ഇങ്ങനെ ഉള്ളോട്ടേക്കാക്കി മാന്തിക്കാളും എല്ലാം ഓളെ കണ്ണട പിടിച്ച് വലിക്കുക, മുടി പിടിച്ച് വലിക്കുക, അയ്യേ ചീത്ത കുട്ടിയായിക്കണം കേട്ടോ. വാ 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 പോവാ പോ വാ. അതാ നോക്കണതാ എനിക്ക് കളിക്കാനുള്ളത് നോക്ക് അവിടെ അവിടെ കളിക്കാനുണ്ടോ നോക്ക് ഉമ്മ അതവിടെ ഇരിക്കണമൊക്കെ അവിടെ കളിക്കാനുള്ള അതാ എന്നാ അതിൽ പോയിക്കോ എന്താ ഓക്കെ ആയി സാറാന് കളിക്കാനുള്ളതാ നമുക്ക് പോയിക്കോ ആയി ആ അതാ പോണേ ഒരാൾക്ക് പിന്നെ മാറ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ പോയിക്കോളൂ. ഇതൊക്കെ ഇത് കളിക്കാനുള്ളതാണ്. നീച്ച് നിൽക്ക് നീച്ച് നിൽക്ക് ആ അതെ അത് ഇതിൽ കളിക്കാൻ പറ്റുമോ? ഇതിങ്ങനെ ഒരുതാണല്ല ഇങ്ങനെ പോവല്ല ഇഷ്ടമായിക്കണം മാറ്റ് ഏ ഇഷ്ടമായ അങ്ങോട്ട് കൊണ്ട് അവിടെ ആരും ഇല്ല. എവിടെ ഇഷ്ടയിക്കണ ഇഷ്ടയിക്കണ ആ പേടിയുണ്ടല്ലേ കാലിവിടെ കയറ്റിയേക്ക് ഇതിവിടെ കയറ്റിയേക്ക് ആയി ടാ 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 എന്തേത് ഏ എന്തേത് പിന്നെ മുത്തേ ഇതാ കാലം ഇവിടെ ചിത്രം കൊടുത്താണ്ടില്ല ഇവിടെ കാല് വെക്കാനതാ ഇങ്ങനെ എന്നിട്ട് ഇതാ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ആ ലായില ലായില എങ്ങനെയാണ് ആ ഇതെന്ത് കളിയാണ് ഏ ആദ്യമായിട്ടാണ് ഓൻ ഇങ്ങനത്തെ ഇതിലിരുത്തണം കേട്ടോ. ലേശം ഒരു പേടിയുണ്ട് മുഖമൊക്കെ മാറിക്കണേ. പേടിയുണ്ടോ? വേണ്ട ഇഷ്ടമായിക്കണമെങ്കിൽ ഇതാണ് കേട്ടോ കേട്ടോ ആ പേടി ഉണ്ടാവല്ല പേടിയൊക്കെ പോകണ്ടേ പേടിയൊക്കെ പോകണം കാലിവിടെ കെറ്റിയൊക്കെ ചെറിയൊരു പേടിയുണ്ട് പേടി പോകണ്ടേ ആ എന്നാ വാ പോട്ടെ कुछ पेड़ी ഇതില് പിന്നെ അത് മറ്റൊരു ഭയങ്കര പേടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ദന്തദ ഞ്ഞേ 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 അദ അദ തട തടവാ रूमिल अदूडिया मुसल मैट मैट इन पच मैट कूड़ी एना सारा इे काल अल्ला अल्ला आटे अदार कौन कईयूल या पोल अपुर अब रहा അങ്ങോട്ട് പോരി വാ വാ ടാറ്റ വാ വാ അങ്ങോട്ട് വാ നാനാ ആ പോകോ എന്തിരി ഇത് പോണില്ലേ ദേ एंत कड़े नी कड़का वन नी कड़ा एंत मुत ना कुटियाल चवटी अवड़े वे पवू अवड़ी तल कई वर अपुर कड़कूल इवड़े तल कुण सारा ए क्षीणीचो वेल അവിടെ വരെ പോവുള്ളൂ ആ ലൈൻ വരെ പോവുള്ളൂ അങ്ങോട്ട് എടുക്കുന്നില്ല വെള്ളത്തിന് വേണ്ടിയിട്ടാണ് വെള്ളം ഇങ്ങനെ എത്ര വെള്ളം കുടിക്കണം കൂടുതൽ വെള്ളം കുടിക്കാൻ പാടില്ല ഡോക്ടർ 1.5 ലിറ്റർ പറഞ്ഞത് ഒരു ദിവസം ട്ടോ आरे विच उम्मा वेल कटिया कुछ अर प्रश्न कुछ कड़ी एंटे वायल वेल चीता वायल वेल എന്താണിത്? എന്ത് എന്ത് ചുരുക്കണ ഇപ്പോൾ ഡോക്ടറൊക്കെ കണ്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് രണ്ടാമത് ഭയങ്കര കരച്ചിൽ ഇങ്ങോട്ടേക്ക് കയറിയിരിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ അറിയുന്നു. അവിടെ ആളുണ്ട്, വേറാണ് അവിടുത്തെ. എനിക്ക് എന്ത് പൂക്കെടുത്ത് എന്താണിത്? എന്താണ് എന്താണ് ചിരിക്കണം? എന്തെന്നാണ് ഇത്? ഇതിപ്പോൾ പുതിയ പുതിയ കളികളാണുള്ളത്. സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സാധനം ഐറ്റംസ് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കളികളൊക്കെ കാണുന്നത്. ഒന്നാമത് എനിക്ക് ഈ മാറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എന്ത് ഇത്? സർക്കസിലൊക്കെ ആയിരിക്കും തിന്നിക്കണത്. ഏയ് പോണോ? എന്ത് സർക്കസിൽ? ഇങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. സർക്കസിലാണ് കയറിയിരുന്നിക്കണത്. സർക്കസിലാണ് കയറിയിരുന്നു. ചിരിക്കില്ല, സർക്കസിലാണ് കയറിയിരുന്നിക്കണത്. പോണോക്ക് എപ്പോൾ പോവാൻ കേട്ടോ. ബസാറ മാപ്പു അപ്പ ഏയ് ബാ വരുന്നില്ല. നോക്കി ഞങ്ങൾക്ക് വരാൻ സമയമായിട്ടില്ല. അടുത്ത ദിവസം ഡേറ്റ് തന്നിട്ടേ ഉള്ളൂ കേട്ടോ. സാറാ എന്നാ എടുത്തെടുത്തോ. ആ നല്ല കുട്ടി. ടാറ്റ പറ, ടാറ്റ പറ, ടാറ്റ ബൈ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിലെത്തിയിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഡോക്ടർ കരയല്ല കരയല്ലതാ തുടങ്ങി. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ എന്തൊക്കെ പറഞ്ഞത്? ഇതിലിപ്പോൾ ഓരോന്ന് എഴുതി തന്നിട്ടുണ്ട്. സി പി, ഒ ടി, പി ടി ആൻഡ് എസ് ആൻഡ് എൽ, പി എൻ ഒ. അപ്പോൾ ഇതൊക്കെ ഓരോ ദിവസം വന്ന് കാണിക്കാമല്ലോ. ഇതൊക്കെയാണ് എനിക്ക് ആവശ്യമുള്ളത്, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഡോക്ടേഴ്സ് ഓരോ ദിവസം നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് കാണിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡീറ്റെയിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇത് ഓരോ ഡോക്ടർമാർ നോക്കാനുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല ഇവിടെ പൈസയും കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ ഫ്രീ ആണ്. ഇവിടെ ഒന്ന് 10 രൂപ എന്താ ഒരു 10 രൂപ വാങ്ങിച്ചുള്ള രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഫീ മാത്രമേ ഉള്ളൂ, 10 രൂപ ഉള്ളൂ. അപ്പം ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇതുപോലത്തെ സ്ഥാപനത്തിലേക്ക് വരാം. ചേവായൂരാണ്. ചേവായൂർ സി ആർ സി എന്ന് പറഞ്ഞാൽ ചേവായൂർ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് കുറച്ച് മുന്നോട്ട് ഇറങ്ങിയാൽ ലെഫ്റ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ ചേവായൂർ RT ഓഫീസിലേക്ക് പോണ വഴിയിൽ തന്നെയാണ്. നമ്മൾ ലൈസൻസ് ഒക്കെ എടുക്കില്ലേ, ആ പോണ വഴിയിൽ തന്നെയാണ്. ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ബാക്കി ഇൻഷാ അല്ലാഹ് നമ്മളിനി മോൻ്റെ ഓരോരോ അപ്ഡേറ്റുകൾ നമ്മൾ വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും ഒന്ന് മാത്രമേ പറയാനുള്ളൂ, എല്ലാവരും ദുആ ചെയ്യുക. മറ്റുള്ളവരെ നമ്മൾ തന്നെ ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ബുദ്ധിമുട്ട് ആർക്കും ഇല്ലാണ്ടിരിക്കട്ടെ. അപ്പോൾ എല്ലാവരും മോൻക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യുക. ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് എല്ലാം നല്ല റാഹത്തായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.